Hi everyone, in the topic remote procedure call. Okay, RPC, remote procedure call allengil RPC ennu parayunnathu oru client based communication aanu. Okay, client server based communication nu vechu kaniyale oru client remotely irikkunna oru server umayitte communicate cheynadana remote procedure call ennu parayunnathu. അതായത് ആർ പി സിയും ആർ എം ഐയും റിമോട്ട് കമ്മ്യൂണിക്കേഷന് വേണ്ടി യൂസ് ചെയ്യുന്ന രണ്ട് മെത്തേഡാണ്. ഓക്കെ, ആർ എം ഐ എന്ന് വെച്ച് കഴിഞ്ഞാൽ റിമോട്ട് മെത്തേഡ് ഇൻവോക്കേഷൻ. ഓക്കെ, ആർ പി സിയും ആർ എം ഐയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആർ പി സി സപ്പോർട്ട് ചെയ്യുന്നത് പ്രൊസീജറൽ പ്രോഗ്രാമിങ്ങും ആർ എം ഐ സപ്പോർട്ട് ചെയ്യുന്നത് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങും ആണ്. ഓക്കെ, നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ആർ പി സിയെ പറ്റിയിട്ടാണ്. ഓക്കെ, നമുക്ക് ആർ പി സിയുടെ ഇംപ്ലിമെൻറ്റേഷനിലേക്ക് പോകാം. അതായത് ക്ലയൻ്റ് ഒരു റിക്വസ്റ്റ് സെർവർ സൈഡിലേക്ക് അയക്കുന്നു, സെർവർ അതിനെ എന്ത് ചെയ്യുന്നതാണ് എക്സിക്യൂട്ട് ചെയ്ത് ക്ലയൻറ്റ് സൈഡിലേക്ക് റെസ്പോൺസ് കൊടുക്കുന്നു. ഇതാണ് ആർ പി സിയിൽ നടക്കുന്നത്. ഇനി ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, ഇത് ക്ലയൻറ്റ് സൈഡും ഇത് സെർവർ സൈഡും. ക്ലയൻറ്റ് സൈഡിൽ ഒരു ക്ലയൻറ്റ് പ്രോഗ്രാമുണ്ട്, ക്ലയൻറ്റ് സ്റ്റബ് പ്രൊസീജിയറുണ്ട്, കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളുണ്ട്. ഓക്കെ, സെർവർ സൈഡിൽ അതുപോലെ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ, ഡിസ്പാച്ചർ, സെർവർ സ്റ്റബ് ആൻഡ് സർവീസ് പ്രൊസീജിയർ ആണുള്ളത്. ഓക്കെ, ഈ ക്ലയൻറ്റ് പ്രോഗ്രാം എന്ന് പറയുന്നത് ഇൻ്റർഫേസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി നോക്കിയ സ്റ്റബ് ഉണ്ട്, ക്ലയൻറ്റ് സൈഡിലും സ്റ്റബ് ഉണ്ട്, സെർവർ സൈഡിലും സ്റ്റബ് ഉണ്ട്. ഓക്കെ, ഈ സ്റ്റബിൻ്റെ റോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ഇതിനെ കൺവേർട്ട് ചെയ്യാനാണ്, നമ്മുടെ ലാംഗ്വേജിനെ കൺവേർട്ട് ചെയ്യാനാണ് അതെന്ത് ചെയ്യുന്നത് സ്റ്റബ് യൂസ് ചെയ്യുന്നത്. ക്ലയൻറ്റ് സൈഡിലും സെർവർ സൈഡിലും നമ്മുടെ ലാംഗ്വേജ് കൺവേർട്ട് ചെയ്യാൻ യൂസ് ചെയ്യുന്നതാണ് സ്റ്റബ്. ഓക്കെ, ദെൻ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ. ഓക്കെ, നമുക്ക് മെസ്സേജ് സെൻഡ് ചെയ്യാനും റിസീവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നതാണ് കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ എന്ന് പറയുന്നത്. പിന്നെ ഇൻ ബിറ്റ്വീൻ ദേ ഇവിടെ ഒരു ഡിസ്പാച്ചർ ഉണ്ട് സെർവർ സൈഡിൽ. ഡിസ്പാച്ചർ എന്ന് പറയുന്നത് സൂട്ടബിൾ സ്റ്റബിനെ സെലക്ട് ചെയ്യാൻ, സെർവർ സൈഡിൽ സൂട്ടബിൾ സ്റ്റബിനെ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഡിസ്പാച്ചർ എന്ന് പറയുന്നത്. ദെൻ ലാസ്റ്റ് സർവീസ് പ്രൊസീജിയർ. സർവീസ് പ്രൊസീജിയർ എന്ന് പറയുന്നത് സെർവർ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതാണ് സർവീസ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്കതിന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഡയഗ്രത്തിലേക്ക് വരുന്നതിന് മുമ്പ് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആദ്യം ഒന്ന് പറയാം. ക്ലയൻറ്റ് ഇൻ്റർഫേസ് വഴി നമ്മൾ എന്ത് ചെയ്യണം, ഒരു റിക്വസ്റ്റിനെ എടുക്കുന്നു, ആ റിക്വസ്റ്റിനെ ക്ലയൻറ്റ് സ്റ്റബിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ക്ലയൻറ്റ് സ്റ്റബ് അതിനെ മാർഷാലിംഗ് ചെയ്യുന്നു. മാർഷാലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൊടുക്കുന്ന ലാംഗ്വേജിനെ, അതായത് നമ്മുടെ റിക്വസ്റ്റിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് മാർഷാലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ മാർഷാലിംഗ് ചെയ്ത റിക്വസ്റ്റിനെ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിലേക്ക് സെൻഡ് ചെയ്യുന്നു. ഓക്കെ, ഇനി സെർവർ സൈഡിൽ. ഓക്കെ, സെർവർ സൈഡിലെ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ എന്ത് ചെയ്യാണ്, ആ റിക്വസ്റ്റിനെ റിസീവ് ചെയ്യുന്നു. ദെൻ അവിടെ ഡിസ്പാച്ചറുണ്ട്. ഡിസ്പാച്ചർ എന്താണ് ചെയ്യുന്നത്, സൂട്ടബിൾ സെർവർ സ്റ്റബിനെ ചൂസ് ചെയ്യുന്നു. അതിനെ എന്തിനു വേണ്ടിയിട്ടാണ്, അൺമാർഷാലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സൂട്ടബിൾ സെർവർ സ്റ്റബിനെ ഡിസ്പാച്ചർ ചൂസ് ചെയ്യുന്നു. സെർവർ സ്റ്റബ് അതിനെ അൺമാർഷാലിംഗ് ചെയ്യുന്നു. അൺമാർഷാലിംഗ് ചെയ്ത റിക്വസ്റ്റിനെ എന്ത് ചെയ്യാണ്, സെർവർ പ്രൊസീജിയറിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, ഇനി ഇതെല്ലാം റിവേഴ്സിൽ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഞാൻ ഡയഗ്രാം വെച്ചിട്ട് പറഞ്ഞുതരാം. ഓക്കെ, ക്ലയൻറ്റ് സൈഡിൽ നിന്നും എന്ത് ചെയ്യാണ്, ഒരു റിക്വസ്റ്റ് വന്നു. ക്ലയൻറ്റിൻ്റെ ഇൻ്റർഫേസിൽ ഒരു റിക്വസ്റ്റ് വന്നു. ആ റിക്വസ്റ്റിനെ ഇവിടെ എന്ത് ചെയ്യണം, പാക്ക് ചെയ്യാന്ന് വെച്ചാൽ മാർഷാലിംഗ് ചെയ്യുന്നതിനെയാണ് പാക്കിംഗ് ഇവിടെ ഉദ്ദേശിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ റിക്വസ്റ്റിനെ മാർഷാലിംഗ് ചെയ്തു. മാർഷാലിംഗ് ചെയ്ത് കഴിഞ്ഞാൽ എന്ന് വെച്ചാൽ അതിനെ ഒരു സ്റ്റാൻഡേർഡ് ഫോർമാറ്റിലേക്ക് മാറ്റി. ഓക്കെ, അങ്ങനെ മാർഷാലിംഗ് ചെയ്ത റിക്വസ്റ്റിനെ നമ്മൾ എന്ത് ചെയ്തു, കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിലേക്ക് കൊടുത്തു. കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ അതെന്ത് ചെയ്തു, സെൻഡ് ചെയ്തു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ അതിനെ സെൻഡ് ചെയ്തു. ഇനി സെർവർ സൈഡിലെ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ ആ റിക്വസ്റ്റിനെ എന്ത് ചെയ്തു, റിസീവ് ചെയ്തു. റിസീവ് ചെയ്തിട്ട് ഇവിടെ ഒരു ഡിസ്പാച്ചർ വരുന്നുണ്ട്. ഡിസ്പാച്ചർ എന്ത് ചെയ്യാണ്, സെർവർ ഒരു സെർവർ സ്റ്റബിനെ ചൂസ് ചെയ്ത് കൊടുക്കും. ഓക്കെ, ആ സെർവർ സ്റ്റബ് എന്ത് ചെയ്തു, അതിനെ അൺപാക്ക് ചെയ്തു. അൺപാക്കിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അൺമാർഷാലിംഗ് ചെയ്തു. അൺമാർഷാലിംഗ് എന്ന് വെച്ച് കഴിഞ്ഞാൽ
അതിനെ തിരിച്ച് അതിൻ്റെതായ അതായത് ഈ സെർവർ സൈഡിലെ ലാംഗ്വേജ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്നതിനാണ് അൺമാർഷാലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അങ്ങനെ അൺമാർഷാലിംഗ് ചെയ്ത റിക്വസ്റ്റിനെ സെർവർ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, എക്സിക്യൂട്ട് ചെയ്ത് കഴിയുമ്പോൾ അതിൻ്റെ എന്ത് കിട്ടും? റിപ്ലൈ കിട്ടും. ആ റിപ്ലൈനെ നമ്മൾ എന്ത് ചെയ്യണം? തിരിച്ച് റിവേഴ്സ് നമ്മൾ ചെയ്തതെല്ലാം റിപ്പീറ്റ് ചെയ്യണം. അതായത് ആ റിപ്ലൈനെ വീണ്ടും മാർഷാലിംഗ് ചെയ്തു. ഓക്കെ, കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂളിലേക്ക് കൊടുക്കുന്നു. കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ അതിനെ സെൻഡ് ചെയ്യുന്നു. ക്ലയൻറ്റ് സൈഡിലെ കമ്മ്യൂണിക്കേഷൻ മൊഡ്യൂൾ അതിൽ റിസീവ് ചെയ്യുന്നു. അതിനെ അൺമാർഷാലിംഗ് ചെയ്യുന്നു. എന്നിട്ടത് എന്ത് ചെയ്യുന്നു? ക്ലയൻറ്റ് ഇൻ്റർഫേസിലേക്ക് കൊടുക്കുന്നു. അതാണ് ഇവിടെ നടക്കുന്നത്. ഓക്കെ, ഇതാണ് ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ആർ പി സിയിൽ വരുന്ന ഇഷ്യൂസ്, ഡിസൈൻ ഇഷ്യൂസ് എന്താന്നുള്ളത് ഒന്ന് നോക്കാം. ഓക്കെ, മൂന്ന് ഇഷ്യൂസാണ് ഇവിടെ വരുന്നത്. ഇൻ്റർഫേസിലുള്ള ഇഷ്യൂസ്, കോൾ സിമാൻറ്റിക്സ് ആൻഡ് ട്രാൻസ്പെറൻസി. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം ഇൻ്റർഫേസിലേക്ക് നോക്കാം. നമുക്ക് നമ്മൾ ഓൾറെഡി പറഞ്ഞൊരു കാര്യമാണ്, ഇപ്പോൾ ക്ലയൻറ്റിൻ്റെ സൈഡിലെ ലാംഗ്വേജ് ആയിരിക്കില്ല സെർവർ സൈഡിലെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ രണ്ട് ഇൻ്റർഫേസിലും യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ഒക്കെ ഡിഫറെൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പം അവിടെ അതുകൊണ്ടാണ് നമ്മളിവിടെ അവിടെ മാർഷാലിങ്ങും അൺമാർഷാലിങ്ങും ഒക്കെ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അവിടെ ഇൻ്റർഫേസിൻ്റെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ലാംഗ്വേജാണ് ഐഡിയൽ, ഇൻ്റർഫേസ് ഡെഫിനിഷൻ ലാംഗ്വേജ്. ഓക്കെ, ഇനി അടുത്തത് കോൾ സിമാൻറ്റിക്സ്. കോൾ സിമാൻറ്റിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ എത്ര തവണ നമ്മളൊരു റിമോട്ട് പ്രൊസീജിയർ കോള് എക്സിക്യൂട്ട് ചെയ്തു എന്ന് അറിയുന്നതാണ് കോൾ സിമാൻറ്റിക്സ് എന്ന് പറയുന്നത്. ഓക്കെ, എത്ര തവണ ആർ പി സി നമ്മൾ കോൾ ചെയ്തു എന്നറിയാൻ. ഓക്കെ, നോർമലി നമ്മുടെ ആർ പി സിയുടെ കേസിൽ ഉണ്ടാകുന്ന മൂന്ന് പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മൾ അയക്കുന്ന റിക്വസ്റ്റ് മെസ്സേജ് ലോസ്റ്റ് ആകാം. ഓക്കെ, അതുപോലെ തന്നെ റിപ്ലൈ മെസ്സേജ് ലോസ്റ്റ് ആകാം, അല്ലെങ്കിൽ സെർവർ അല്ലെങ്കിൽ ക്ലയൻറ്റിൻ്റെ സൈഡ് ക്രാഷ് ആകാം. ഓക്കെ, ഇതാണ് മോസ്റ്റ്ലി ഉണ്ടാകുന്ന മൂന്ന് പ്രോബ്ലംസ് എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ റിക്വസ്റ്റ്, അതായത് ഞാനിപ്പോൾ ഒരു ക്ലയൻറ്റും സെർവറും എടുക്കുകയാണ്. ഓക്കെ, അപ്പോൾ ഞാനൊരു റിക്വസ്റ്റിനെ സെൻഡ് ചെയ്യുന്നത് ലോസ്റ്റായെന്ന് വിചാരിക്കാം. ഓക്കെ, ഇത് റിക്വസ്റ്റ് സെൻഡ് ചെയ്യുന്നത് ലോസ്റ്റായി. ഓക്കെ, ലോസ്റ്റ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എന്താണോ, ഒബ്വിയസ്ലി നമുക്ക് അതിന് റിപ്ലൈ കിട്ടില്ല. അപ്പോൾ ക്ലയൻറ്റ് എന്ത് ചെയ്യും? അതിനെ റീട്രൈ ചെയ്യും. അതായത് വീണ്ടും റിക്വസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും? റീട്രാൻസ്മിറ്റ് ചെയ്യും ക്ലയൻറ്റ് സൈഡിൽ നിന്ന് സെർവർ സൈഡിലേക്ക്. ഓക്കെ, അതുപോലെ തന്നെ ഇപ്പം സെർവർ എക്സിക്യൂട്ട് ചെയ്ത് റിപ്ലൈ തിരിച്ചു കൊടുത്തു. ഓക്കെ, ആ റിപ്ലൈ എന്ന് പറയുന്നത് നമുക്ക് ലോസ്റ്റ് ആയി എന്ന് വിചാരിക്കാം. ഓക്കെ, ലോസ്റ്റ് ആയി കഴിഞ്ഞാൽ വീണ്ടും അതെന്ത് ചെയ്യും? റിപ്ലൈനെ റീട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ, അതുപോലെ ഇവിടെ വേറൊരു വരുന്നൊരു കേസ് എന്താണെന്ന് വെച്ചാൽ റിക്വസ്റ്റ് ഇവിടെ എത്തി എക്സിക്യൂട്ട് ചെയ്തു, റിപ്ലൈ ആണ് ലോസ്റ്റ് ആയത്. ഓക്കെ, അപ്പോൾ വിത്തിൻ ടൈമിനുള്ളിൽ ഒരു റിപ്ലൈ തിരിച്ച് എത്തിയില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? റിക്വസ്റ്റിനെ വീണ്ടും റീട്രാൻസ്മിറ്റ് ചെയ്യും. അപ്പോൾ ടു ടൈംസ് സെർവർ സൈഡിൽ സെയിം റിക്വസ്റ്റ് ചെല്ലും. ഓക്കെ, അപ്പോൾ നമ്മൾ അവിടെ എന്ത് ചെയ്യണം? ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറിങ് നോക്കും. അതായത് മെസ്സേജിൻ്റെ ഐ ഡി വെച്ചിട്ട് രണ്ട് തവണ വന്നു കഴിഞ്ഞാൽ ഡ്യൂപ്ലിക്കേറ്റ് ഫിൽട്ടറിങ് നടത്തും. ഓക്കെ, ഇനി നമുക്ക് മൂന്ന് കോൾ സിമാൻറ്റിക് മെത്തേഡാണ് ഉള്ളത്. ഒന്ന് മേ ബി, അറ്റ്ലീസ്റ്റ് ഓൺസ്, അറ്റ്മോസ്റ്റ് ഓൺസ്. ഓക്കെ, മേ ബി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു തവണ എക്സിക്യൂട്ട് ചെയ്യും, അല്ലെങ്കിൽ നോട്ട് അറ്റ് ഓൾ. ഓക്കെ, അതായത് ഒന്നും എക്സിക്യൂട്ട് ചെയ്യാം, അല്ലെങ്കിൽ ചെയ്യാതിരിക്കാം. ഓക്കെ, ഇത് മോസ്റ്റ്ലി നമ്മൾ മേ ബി കോൾ സിമാൻറ്റിക്സ് യൂസ് ചെയ്യുന്നത് എപ്പോഴാന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പോൺസ് മെസ്സേജ് അധികം ഇമ്പോർട്ടൻ്റ് ഇല്ലാത്ത കേസിലാണ് മേ ബി കോൾ സിമാൻറ്റിക്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി അറ്റ്ലീസ്റ്റ് ഓൺസ് എന്ന് വെച്ചാൽ എന്താണ്? ഒന്നോ അതിൽ കൂടുതലോ തവണ നമുക്ക് എന്ത് ചെയ്യും? നമ്മൾ റീട്രാൻസ്മിറ്റ് ചെയ്യാൻ പറ്റും. അറ്റ്ലീസ്റ്റ് ഓൺ കോൾ സിമാൻറ്റിക്സ് ആണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ. അറ്റ്മോസ്റ്റ് ഓൺസ് ആണെങ്കിൽ എക്സാക്ട്ലി ഒറ്റ തവണ മാത്രമേ അത് എന്ത് ചെയ്യത്തുള്ളൂ? റീട്രാൻസ്മിറ്റ് ചെയ്യത്തുള്ളൂ. ഓക്കെ, അതാണ് മൂന്ന് കോൾ സിമാൻറ്റിക്സ് യൂസ് ചെയ്യുന്നത്. ഇനി മൂന്നാമത്തെ ഇഷ്യൂ എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി. ട്രാൻസ്പെറൻസി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ നമ്മൾ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് കൊടുക്കുന്നത് എവിടെയാണ്, അതായത് ഏത് റിമോട്ട്, അതായത് എന്താണ് അതിൻ്റെ ഡേറ്റ ഇരിക്കുന്ന ലൊക്കേഷനും കാര്യങ്ങളും ഒക്കെ ഹൈഡ് ചെയ്യുക. ഓക്കെ, യൂസറിന് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഹിഡൻ ചെയ്ത് ഫ്രണ്ട്ലി ആൻഡ് ഈസി ആക്കി മാറ്റുന്നതാണ് ട്രാൻസ്പെറൻസി. ഓക്കെ, ഈ മൂന്ന് ഡിസൈൻ ഇഷ്യൂസാണ് ആർ പി സിയിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ ആർ പി സി എന്ന് പറയുന്ന ടോപ്പിക്.
മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.